ഗുഡ് മോർണിംഗ് എവരിബഡി. കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇവിടം തൊട്ടാണ്. അതായത് ഈ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി നാലായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിക്കാനാണ്. ഇൻഡസ്ട്രി, പ്രൈമറി ഇൻഡസ്ട്രി, സെക്കൻഡറി ഇൻഡസ്ട്രി, പ്രൈമറി ഇൻഡസ്ട്രി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു എക്സ്ട്രാക്റ്റീവ് ജനറ്റിക്, സെക്കൻഡറി ഇൻഡസ്ട്രി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു മാനുഫാക്ചറിംഗ് കൺസ്ട്രക്ഷൻ. ഇതിൽ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ദി പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് റോ മെറ്റീരിയൽസ് ഇൻ ടു ഫിനിഷ്ഡ് പ്രോഡക്ട്സ്. അതായത് അസംസ്കൃത സാധനങ്ങള് പൂർണ്ണ രൂപത്തിലുള്ള സാധനങ്ങളാക്കി പരിവർത്തനം ചെയ്യുന്ന പ്രക്രിയയാണ് എന്താന്ന് പറയുന്നത്, മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അസംസ്കൃത സാധനങ്ങള് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നു, ജൂട്ട് ജൂട്ട് പ്രോഡക്ട്സ് ആക്കി മാറ്റുന്നു, കോട്ടൺ അസംസ്കൃത സാധനമാണ് പരുത്തി, കോട്ടൺ ടെക്സ്റ്റൈൽ ആക്കി മാറ്റുന്നു, പരുത്തി കൊണ്ടുള്ള വസ്ത്രങ്ങളാക്കി മാറ്റുന്നു. ഇതാണ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി. മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി ക്യാൻ ബി അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു ഫോർ കാറ്റഗറീസ്: അനലിറ്റിക്കൽ ഇൻഡസ്ട്രി, സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി, പ്രോസസിംഗ് ഇൻഡസ്ട്രി ആൻഡ് അസംബ്ലിംഗ് ഇൻഡസ്ട്രി. വാട്ട് ഡു യു മീൻ ബൈ അനലിറ്റിക്കൽ ഇൻഡസ്ട്രി? അനലിറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അനലിറ്റിക്കൽ ഇൻഡസ്ട്രി സെപ്പറേറ്റ്സ് ഡിഫറന്റ് എലമെന്റ്സ് ഫ്രം ദി സെയിം മെറ്റീരിയൽസ്. അനലിറ്റിക്കൽ ഇൻഡസ്ട്രി സെപ്പറേറ്റ്സ് ഡിഫറന്റ് എലമെന്റ്സ് ഫ്രം ദി സെയിം മെറ്റീരിയൽസ്. ഒരു മെറ്റീരിയലിൽ നിന്ന് പല കമ്പോണൻസ്, പല ഒരു മെറ്റീരിയലാണ്, അതിൽ നിന്ന് പല പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ് അനലിറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഓയിൽ റിഫൈനറി പറയാം, എണ്ണ ശുദ്ധീകരണശാല, ഓയിൽ റിഫൈനറി. ഓയിൽ റിഫൈനറി എന്തൊക്കെ ചെയ്യുന്നു? അവിടെ പെട്രോൾ ഉണ്ട്, ക്രൂഡ് ഓയിൽ ഉണ്ട്, ഇങ്ങനെ പല പ്രോഡക്റ്റുകൾ. പെട്രോൾ മാത്രമല്ല, ക്രൂഡ് ഓയിൽ, ഡീസൽ, ഇതെല്ലാം ഓയിൽ ഇൻഡസ്ട്രി പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ അനലിറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഇറ്റ് സെപ്പറേറ്റ്സ് ഡിഫറന്റ് എലമെന്റ്സ് ഫ്രം ദി സെയിം മെറ്റീരിയൽസ് എന്ന് നമുക്ക് പറയാം. എക്സാമ്പിൾ എന്താണ്? ഓയിൽ റിഫൈനറി. അതുപോലെ അടുത്തത് ഞാൻ അവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? സിന്തറ്റിക്കൽ ഇൻഡസ്ട്രിയാണ്. സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അവര് എന്ത് ചെയ്യുന്നു നമുക്ക് നോക്കാം. സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഇറ്റ് കമ്പൈൻസ് വേരിയസ് എലമെന്റ്സ്, ഇറ്റ് യൂസസ് വേരിയസ് എലമെന്റ്സ് ടു പ്രൊഡ്യൂസ് എ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പല എലമെന്റ്സ്, പല ഘടകങ്ങൾ ഉപയോഗിക്കണം. ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, അങ്ങനെ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പല എലമെന്റ്സ് ഉപയോഗിക്കുന്ന ഇൻഡസ്ട്രിയെ നമുക്ക് സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയാം. ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പല എലമെന്റ്സ് ഉപയോഗിക്കണം. അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് സിമെന്റ് ഇൻഡസ്ട്രി പറയാം. സിമെന്റ് ഇൻഡസ്ട്രി, സിമെന്റ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ സിമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? ലൈം സ്റ്റോൺ ഉപയോഗിക്കുന്നുണ്ട്, ചുണ്ണാമ്പകല്ല് കേട്ടിട്ടില്ലേ, ലൈം സ്റ്റോൺ ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ക്ലേ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പല എലമെന്റ്സ് ഉപയോഗിച്ചാണ് സിമെന്റ് ഇൻഡസ്ട്രി പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം, ഇതൊക്കെ എക്സാമിന് ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. അതുപോലെ പ്രോസസിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ പ്രോസസിംഗ് സംസ്കരണ വ്യവസായം എന്ന് പറയും. പ്രോസസിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഇറ്റ് കൺസിസ്റ്റ്സ് ഓഫ് സെവറൽ സ്റ്റേജസ് ടു പ്രൊഡ്യൂസ് എ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പല സ്റ്റേജസ്, ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, അതിന് പല സ്റ്റേജസ് അടങ്ങിയിരിക്കുന്ന ഇൻഡസ്ട്രിയാണ് പ്രോസസിംഗ് ഇൻഡസ്ട്രി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് കൺസിസ്റ്റ്സ് ഓഫ് സെവറൽ സ്റ്റേജസ് ടു പ്രൊഡ്യൂസ് എ പ്രോഡക്റ്റ്. ഫോർ എക്സാമ്പിൾ യു ക്യാൻ സേ ഷുഗർ ഇൻഡസ്ട്രി. ഷുഗർ ഇൻഡസ്ട്രി അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. കരിമ്പ് നട്ട് വളർത്തൽ ഒരു സ്റ്റേജാണ് ഷുഗർ ഇൻഡസ്ട്രിയുടെ ഫസ്റ്റ് സ്റ്റേജാണ് എന്ത്, കരിമ്പ് നടൽ എന്ന് പറയുന്നത്. പിന്നെ കരിമ്പ് പാകമാകുമ്പോൾ അത് മുറിച്ചെടുക്കൽ, പിന്നെ അത് എന്താക്കുന്നു, അത് ചതച്ച് അതിന്റെ നീരെടുത്താണ് കൃഷ്ണ രൂപത്തിലുള്ള പഞ്ചസാരയാക്കി മാറ്റുന്നത്. അപ്പോഴ് പല പ്രോസസ് നടന്നതിന് ശേഷമാണ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഉണ്ടാകുന്നത്. ഇപ്പൊ പേപ്പർ ഇൻഡസ്ട്രിയും പറയാം, സിമെന്റ് ഷുഗർ ഇൻഡസ്ട്രിയെ പോലെ നമുക്ക് പേപ്പർ ഇൻഡസ്ട്രി പറയാം. പേപ്പർ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ
അവിടെ മുള അല്ലെങ്കിൽ ഈറ നട്ട് വളർത്തൽ അതൊരു സ്റ്റേജ്. പിന്നെ മുള പറിച്ച് മുള ഇങ്ങനെ വെട്ടി വെട്ടി എടുക്കൽ അത് വേറൊരു സ്റ്റേജ്. പിന്നെ അത് പൾപ്പ് പൾപ്പാക്കി മാറ്റൽ അത് ചതച്ച് പൾപ്പാക്കി മാറ്റും. പിന്നെ അത് പരത്തി വളരെ നൈസായിട്ട് പരത്തി ആണ് എന്ത് ഉണ്ടാക്കുന്നത് പേപ്പർ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പല സ്റ്റേജസ് അടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ പല സ്റ്റേജസ് അടങ്ങിയിരിക്കുന്ന ആ വ്യവസായത്തെയാണ് എന്തെന്ന് പറഞ്ഞത് പ്രോസസിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അടുത്ത് നോക്കുക അസംബ്ലിംഗ് ഇൻഡസ്ട്രിയാണ്. അസംബ്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അതെന്ത് ചെയ്യുന്നു, അസംബ്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഇറ്റ് അസംബിൾസ് ഡിഫറെന്റ് കമ്പോണൻസ് ഇറ്റ് അസംബിൾസ് ഡിഫറെന്റ് കമ്പോണൻസ് ടു പ്രൊഡ്യൂസ് എ പ്രോഡക്റ്റ്. There are so many components. All these components are assembled in an assembling industry. Assembling industry is one of the components. These components are assembled. There are components in the TV industry. TV producing there are components. That is why TV diary is not available. We have mobile phone. മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്നതിന് സെൽഫോൺ ഉണ്ടാക്കുന്നതിന് പല കമ്പോണൻസ് ആദ്യം പ്രൊഡ്യൂസ് ചെയ്തിരിക്കും, എന്നിട്ട് അത് അസംബിൾ ചെയ്തെടുക്കണം. അതുപോലെ കാർ ഇൻഡസ്ട്രി, കാർ കാറിന്റെ പല കമ്പോണൻസ് ആണ് അതെല്ലാം കൂടെ അസംബിൾ ചെയ്തെടുക്കണം. അങ്ങനെ അസംബിൾ ചെയ്തെടുക്കുന്ന ഇൻഡസ്ട്രിയാണ് അസംബ്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ഈ മാനുഫാക്ചറിംഗ് MANUFACTURING മാനുഫാക്ചറിംഗ്. Manufacturing industry can be again classified into four categories: analytical, synthetical, processing, assembly. What is analytical industry? Analytical industry nu parayan endanu? Analytical industry nu parayumbide it separates different elements from the same materials. Ore material ninnu pala elements separate cheyedukkum. ഉദാഹരണമായിട്ട് ഞാൻ എന്താണ് പറഞ്ഞത്, എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഓയിൽ റിഫൈനറി പറയാം. ഓയിൽ റിഫൈനറിയില് എന്ത് നടക്കുന്നു, ക്രൂഡ് ഓയിൽ പെട്രോള് ഇങ്ങനെ പല എലമെന്റ്സ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ എന്താണ്, ടു കമ്പൈൻസ് വേരിയസ് കമ്പോണൻസ് ടു പ്രൊഡ്യൂസ് എ പ്രോഡക്റ്റ്. ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് എ പ്രോഡക്റ്റ് സെർട്ടൻ കമ്പോണൻസ് സെർട്ടൻ എലമെന്റ്സ് ആ സെർട്ടൻ എലമെന്റ്സ് എന്ന് പറയുന്നത് നോട്ട് കമ്പോണൻസ് എലമെന്റ്സ് എലമെന്റ്സ് കമ്പോണൻസ് അല്ലെ എലമെന്റ്സ് എന്ന് പറയാൻ മതി. ഈ സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി എന്ത് ചെയ്യാണ്, ഇറ്റ് കമ്പൈൻസ് വേരിയസ് എലമെന്റ്സ് ടു പ്രൊഡ്യൂസ് എ പ്രോഡക്റ്റ്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് സിമെന്റ് ഇൻഡസ്ട്രി പറയാം. സിമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ക്ലേ വേണം, അതുപോലെ പിന്നെ എന്ത് വേണം, ലൈം സ്റ്റോൺ വേണം, ലൈം സ്റ്റോൺ ചുണ്ണാമ്പ് കല്ല്. അപ്പോൾ ലൈം സ്റ്റോൺ ക്ലേ ഇതിന്റെ എല്ലാം കൂടെ മിക്സ് ചെയ്താണ് എന്തുണ്ടാക്കുന്ന സിന്തറ്റിക്കൽ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്നത് എന്ന് പറയാം. സിമെന്റ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി എന്ന എക്സാമ്പിൾ ആയിട്ട് പറയും. ഇനി പ്രോസസിംഗ് ഇൻഡസ്ട്രിയാണ്. പ്രോസസിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, പ്രോസസിംഗ് ഇൻഡസ്ട്രി കൺസിസ്റ്റ്സ് ഓഫ് സെവറൽ സ്റ്റേജസ് ടു പ്രൊഡ്യൂസ് എ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പല സ്റ്റേജസ് അടങ്ങിയിരിക്കുകയാണ്. ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പല സ്റ്റേജസ് ഉണ്ട്. പല സ്റ്റേജസ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, പല സ്റ്റേജസ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം. ഇപ്പോഴേ ഷുഗർ ഇൻഡസ്ട്രി, പേപ്പർ ഇൻഡസ്ട്രി. ഷുഗർ ഇൻഡസ്ട്രിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യം എന്ത് കരിമ്പ് നടുന്ന രീതി, നട്ട് വളർത്തുന്ന രീതി, അത് പിന്നെ പാകം ആകുമ്പോൾ എന്ത് ചെയ്യുക, മുറിച്ചെടുക്കുക. സെക്കൻഡ് സ്റ്റേജ് അത് എന്നിട്ടത് ചതച്ച് ക്രിസ്റ്റൽ രൂപത്തിൽ ആക്കിയെടുക്കുക. തേർഡ് സ്റ്റേജ്. അപ്പോഴങ്ങനെ പല സ്റ്റേജ് അടങ്ങിയിരിക്കുകയാണ്. അതാണ് സംസ്കരണ വ്യവസായം എന്ന് പറയുന്നത്. പിന്നെ പേപ്പർ ഇൻഡസ്ട്രിയിൽ അതുപോലെ തന്നെ ഈറ അല്ലെങ്കിൽ മുള അല്ലേ, അത് നട്ട് വളർത്തുക, എന്നിട്ടത് മുറിച്ചെടുക്കുക, എന്നിട്ടത് പൾപ്പ് ആക്കി മാറ്റുക, പൾപ്പ് വളരെ നേർമയോടെ പരത്തിയെടുത്ത് പേപ്പറാക്കി മാറ്റുന്നു. ഇതാണ് പ്രോസസിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അസംബ്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് പറയാം, അസംബ്ലിംഗ് ഇൻഡസ്ട്രി അസംബിൾസ് ഡിഫറെന്റ് കമ്പോണൻസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക. പ്രോഡക്റ്റ് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പല കമ്പോണൻസ് വേണം, പല പാർട്സ് വേണം. ആ പാർട്സ് എല്ലാം കൂടെ കണ്ട ആ പേരേലൊക്കെ അസംബ്ലിംഗ് എന്നാണ്, അസംബിൾ ചെയ്തെടുക്കുക.
അങ്ങനെ നമ്മൾ ഇൻഡസ്ട്രി ചെയ്യുന്നത് അസംബ്ലിങ് ഇൻഡസ്ട്രി ചെയ്യുന്നത് പിന്നെ നാല് ഇൻഡസ്ട്രിയും മനസ്സിലായല്ലോ ഇതെല്ലാം ഏതിന്റെ ഡിവിഷൻസ് ആണ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയുടെ ഡിവിഷൻസ് ആണ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ഇൻടു ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ഫോർ എക്സാമ്പിൾ കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി അതുപോലെ ജൂട്ട് ഇൻഡസ്ട്രി ഇതൊക്കെ നമുക്ക് പറയാം അപ്പോഴ് റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി മാറ്റുന്ന പ്രക്രിയയാണ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി ആ റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി മാറ്റുന്ന കാര്യങ്ങൾ ഇതിലൊക്കെ ചിലര് വരുന്നുണ്ട് അവിടെ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി അതുകൊണ്ടാണ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയുടെ സബ് ഡിവിഷൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞത് ഇവിടെ സെക്കൻഡറി ആയി പ്രൈമറി ആയി സെക്കൻഡറി ഇൻഡസ്ട്രി ഇൻക്ലൂഡ്സ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി ആൻഡ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയാണ് ഈ നാല് ഇൻഡസ്ട്രീസ് നെക്സ്റ്റ് വി ക്യാൻ ഗോ ടു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ഈസ് ആൾസോ കാൾഡ് എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രി അങ്ങനെയും പറയാറുണ്ട് നിങ്ങൾ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന് പറയാറ് കൺസ്ട്രക്ഷൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ് കൺസ്ട്രക്ഷൻ എന്ന വാക്കിന്റെ അർത്ഥം നിർമ്മാണമാണ് അല്ലെ നിർമ്മാണം കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നതാണ് നിർമ്മാണ പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യവസായങ്ങളെല്ലാം നമുക്ക് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന് പറയാം എക്സാമ്പിൾ ആയിട്ട് പറയാം കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി റെഫേഴ്സ് ടു കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ് ബ്രിഡ്ജസ് ഡാംസ് കെനാൽസ് ടണൽസ് എക്സെട്ര കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി റെഫേഴ്സ് ടു ദി കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ് ബ്രിഡ്ജസ് ഡാംസ് കെനാൽസ് ടണൽസ് എക്സെട്ര അതായത് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ബിൽഡിംഗിന്റെ നിർമ്മാണം അത് ഒരു വ്യവസായം പോലെ നടത്തുന്ന കുറച്ചു പേരുണ്ട് ബിൽഡിംഗിന്റെ കൺസ്ട്രക്ഷൻ അവിടെ നമ്മൾ ഇത്ര രൂപയുടെ ബിൽഡിംഗ് ഇത്ര രൂപയുടെ ഒരു കെട്ടിടം 50 ലക്ഷത്തിന്റെ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് നമ്മൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു പലരിപ്പോഴും ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ കയ്യിൽ 2 കോടി രൂപയുണ്ട് ആ 2 കോടി രൂപ കൊടുത്ത് ആ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിക്കാരെ നമ്മൾ ബിൽഡിംഗിന്റെ കൺസ്ട്രക്ടേഴ്സിനെ നമ്മൾ സമീപിക്കുകയാണ് അവര് അതനുസരിച്ച് ബിൽഡിംഗ് നമുക്ക് അവരുടെ ലാഭവും കൂടെ കണക്കാക്കി ബിൽഡിംഗ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്ത് തരുന്നു അതൊരു വ്യവസായം പോലെയാണ് അവർ നടത്തുന്നത് പിന്നെ അതുപോലെ അത് ബിൽഡിംഗിന്റെ കാര്യം ഞാൻ പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ റോഡ് ഇപ്പോഴും പരവൂർ ജംഗ്ഷനിൽ നിന്ന് പൊഴിക്കര ക്ഷേത്രത്തിന്റെ അവിടം വരെയുള്ള റോഡ് റോഡ് അത് ഒരു 4 വരി പാതയാക്കുന്ന ജോലി 4 വരി പാതയാക്കുക അങ്ങനെ ഒന്ന് വന്നുകൂടാ എന്നില്ല ചിലപ്പോഴും വർഷങ്ങൾ കഴിയുമ്പോഴ് 4 വരി പാത പരവൂർ ജംഗ്ഷനിൽ നിന്നും പുഴിക്കര ജംഗ്ഷൻ വരെയോ കൊല്ലം വരെയോ ഒക്കെ ആ തീരദേശ വഴിയൊക്കെ തീരദേശം വഴി റോഡ് വരാനുള്ള സാധ്യത കുറവാണ് 4 വരിയൊന്നും പറ്റത്തില്ല 1 വരി തന്നെ വലിയ ബുദ്ധിമുട്ടിലാണ് എന്തായാലും നമുക്ക് പുഴിക്കര വരെയുള്ള റോഡ് 4 വരി പാതയാക്കണമെന്ന് വിചാരിക്കും അപ്പോഴ് അത് ആ ജോലി ഒരു ഗ്രൂപ്പുകാര് ഏറ്റെടുത്ത് നടത്തണം മനസ്സിലായല്ലോ ഒരു ഗ്രൂപ്പ് ഏറ്റെടുത്ത് നടത്തണം അപ്പോഴ് തീർച്ചയായിട്ടും അതിന് നമുക്ക് എന്താന്ന് പറയാം കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന് പറയാം മനസ്സിലായല്ലോ റോഡിന്റെ നിർമ്മാണം അതുപോലെ ബ്രിഡ്ജ് മണിയംകുളം പാലം പുതുക്കി പണിയുന്ന 4 വരി പാതയാക്കുമ്പോഴ് മണിയംകുളം പാലം പുതുക്കി പണിയണം അപ്പോഴേ ആ മണിയംകുളം പാലം പുതുക്കി പണിയുന്ന ജോലി ഏറ്റെടുത്ത് നടത്തണം അപ്പോഴേ ഇങ്ങനെ അതുപോലെ കെനാൽ എന്ന് പറയുമ്പോഴ് തോടിന്റെ നിർമ്മാണം ടണൽ എന്ന് പറയുമ്പോഴ് തുരങ്കം വർക്കല തുരങ്കം എന്നൊക്കെ നിങ്ങൾ കേട്ടാണ് അപ്പോഴ് ഇങ്ങനെയുള്ള ജോലികൾ ഏറ്റെടുത്ത് നടത്തുന്ന വ്യവസായത്തെയാണ് എന്തെന്ന് പറഞ്ഞത് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞത് അപ്പോഴേ നമുക്ക് പറയാം കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി റെഫേഴ്സ് ടു കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ് ബ്രിഡ്ജസ് ഡാംസ് കെനാൽസ് ടണൽസ് എക്സെട്ര എന്ന് നമുക്ക് പറയാം ക്ലിയർ ആയല്ലോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നല്ല ഭംഗിയായിട്ട് മനസ്സിലായി കഴിഞ്ഞു ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് കോമേഴ്സിനെ കുറിച്ചാണ് കോമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് കോമേഴ്സ് എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുന്നു നിങ്ങളോട് കോമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് കോമേഴ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്
Homage or affairs to distribution and exchange of goods and services. സാധനങ്ങളും സേവനങ്ങളും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, വിതരണം ചെയ്യുക, അല്ലെങ്കിൽ സാധനങ്ങളും സേവനങ്ങളും എക്സ്ചേഞ്ച് ചെയ്യുക, അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുന്ന ക്രയവിക്രയം നടത്തുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത് കോമേഴ്സ് എന്ന് പറയുന്നത്. കോമേഴ്സ് എന്ന് പറഞ്ഞാൽ വാണിജ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, രണ്ട് വാക്ക് ഓർത്തോടണം. എന്താണ് ഏതൊക്കെ വേർഡ്സ് ആണ് നമ്മൾ ഓർക്കേണ്ടത്? ഡിസ്ട്രിബ്യൂഷൻ, distribution or exchange of goods and services, അതാണ് കോമേഴ്സ് എന്ന് പറഞ്ഞത്. ഇവിടെ ഇൻഡസ്ട്രിയിലെ രണ്ട് വാക്ക് ഓർക്കണമെന്ന് ഞാൻ പറയുന്നു. എന്താണ് പ്രൊഡക്ഷൻ ഓർ പ്രോസസിംഗ്? രണ്ട് വാക്കുകൾ ഓർക്കണം. പ്രൊഡക്ഷൻ ഓർ പ്രോസസിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ദാറ്റ് ഈസ് കാൾഡ് ഇൻഡസ്ട്രി. ഇവിടെ ഡിസ്ട്രിബ്യൂഷനും എക്സ്ചേഞ്ച് എന്ന രണ്ട് വാക്ക് ഓർത്തോളാം. അപ്പോൾ ഇവിടെ കോമേഴ്സിന്റെ ഡിവിഷൻസ് എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോമേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു എന്താണ് ടു കാറ്റഗറീസ്. വാട്ട് ആർ ദി ഡിവിഷൻസ് ഓഫ് കോമേഴ്സ്? ട്രേഡ് ആൻഡ് ആക്സിലറീസ് ടു ട്രേഡ്, ട്രേഡ് ആൻഡ് ആക്സിലറീസ് ടു ട്രേഡ്. കച്ചവടവും കച്ചവടത്തെ സഹായിക്കുന്ന ഘടകങ്ങളും, കച്ചവടത്തെ സഹായിക്കുന്ന ഘടകങ്ങളും, അങ്ങനെ കച്ചവടവും കച്ചവടത്തെ സഹായിക്കുന്ന ഘടകങ്ങളെയും ആക്സിലറീസ് ടു ട്രേഡ് എന്ന് പറയാം. ദി ഫാക്ടേഴ്സ് ദാറ്റ് അസിസ്റ്റ് ട്രേഡ് ആർ കാൾഡ് ആക്സിലറീസ് ടു ട്രേഡ്. നിങ്ങളിപ്പോ ഒരു കച്ചവടം നടത്തുകയാണെന്ന് വിചാരിച്ചു, ഒരു വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വ്യാപാരത്തിൽ ഏർപ്പെടുമ്പോൾ ആ വ്യാപാരത്തെ സഹായിക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. വ്യാപാരത്തെ സഹായിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുമ്പോഴേ എന്തൊക്കെയാണ് ഘടകങ്ങളാണ്? ഇപ്പൊ നമ്മൾ കച്ചവടം നടത്തുമ്പോഴേ തീർച്ചയായിട്ടും നമുക്ക് എന്ത് വേണ്ടിയിരിക്കുന്നു? പരസ്യം വേണം, വേണ്ട ഒരു കാര്യമാണ് പരസ്യം. അതുപോലെ തന്നെ നമ്മൾ വലിയ ഒരു സ്ഥാപനമാണ് തുടങ്ങുന്നതെന്ന് വിചാരിച്ചു, അപ്പോഴ് കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ അതിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചു. അപ്പോഴ് തീർച്ചയായിട്ടും നമ്മൾ ഇൻഷുറൻസ് പോളിസി എടുക്കേണ്ടി വരില്ലേ? അല്ലേ, അത് ഒരു മസ്റ്റ് ആയിട്ട് നമുക്ക് പറയാം, ഇൻഷുറൻസ് പോളിസി എടുക്കണം. അപ്പോൾ ഇൻഷുറൻസ് കച്ചവടത്തെ സഹായിക്കുന്ന ഘടകമാണ്. ഇങ്ങനെ കച്ചവടത്തെ സഹായിക്കുന്ന എല്ലാ ഫാക്ടേഴ്സിനെയും ചേർത്താണ് ആക്സിലറീസ്, എ യു എക്സ് ഐ എൽ ഐ എ ആർ ഐ ഇ എസ്, ആക്സിലറീസ് ടു ട്രേഡ് എന്ന് പറയുന്നത്. ആക്സിലറീസ് ടു ട്രേഡ് ആർ ആൾസോ കാൾഡ് എയ്ഡ്സ് ടു ട്രേഡ്. എയ്ഡ്സ് ടു ട്രേഡ് എന്നും ആക്സിലറീസ് ടു ട്രേഡിനെ നമുക്ക് പറയാം. ഇപ്പൊ ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോമേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. കോമേഴ്സ് കോമേഴ്സ് കൺസിസ്റ്റ് ഓഫ്, അല്ലെങ്കിൽ കോമേഴ്സ് ഇൻക്ലൂഡ്സ്, ചില ക്വസ്റ്റ്യൻസ് ഇങ്ങനെയൊക്കെ കാണും, ഇങ്ങനെ കാണും, ട്രേഡ് പ്ലസ് ആക്സിലറീസ്, ആക്സിലറീസ് ടു ട്രേഡ്, ഇങ്ങനെ തന്നേക്കും. ട്രേഡ് പ്ലസ് ആക്സിലറീസ് ടു ട്രേഡ് ഇങ്ങനെ തന്നേക്കും. ഈസ് ഈക്വൽ ടു ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോഴേ തീർച്ചയായിട്ടും നമുക്കറിയാം, ആൻസർ അറിയാം. എന്താണ് ട്രേഡ് പ്ലസ് ആക്സിലറീസ് ടു ട്രേഡ് എന്ന് പറയുമ്പോഴേ അതിന്റെ ആൻസർ എന്താണ്? കോമേഴ്സ്. അതേപോലെ നേരെ തിരിച്ചും വരാം, എങ്ങനെ? കോമേഴ്സ് ഈസ് ഈക്വൽ ടു, കോമേഴ്സ് ഈസ് ഈക്വൽ ടു ട്രേഡ് തന്നിട്ടുണ്ട്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് ട്രേഡ് പ്ലസ്, പിന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോഴേ നമുക്കറിയാം എന്തെഴുതണം? ആക്സിലറീസ് ടു ട്രേഡ്. അപ്പോഴേ ട്രേഡും ആക്സിലറീസ് ടു ട്രേഡും കൂടെ ചേർന്നതാണ് കോമേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കുന്നത് ട്രേഡ് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഈ ആക്സിലറീസ് ടു ട്രേഡിന്റെ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻഷുറൻസ്, അതുപോലെ അഡ്വർടൈസിംഗ്, ട്രേഡിനെ സഹായിക്കുന്ന ഘടകമാണ് അഡ്വർടൈസിംഗ്. അതുപോലെ നമ്മളെപ്പോഴും ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകുന്ന ബാങ്കുകൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് ബാങ്കിംഗ്.
അതുപോലെ സാധനങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം. സ്റ്റോർ ചെയ്യുന്നതിന് സഹായിക്കുന്നതാണ് ഏത്? ദേ ആർ ഹൗസിംഗ്. സ്റ്റോർ ചെയ്യുന്ന സംഭരണ പ്രക്രിയ അതാണ് ദേ ആർ ഹൗസിംഗ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരുന്നു. ആക്സിലറേറ്റഡ് ട്രേഡ് അല്ലേ. എന്താണ് ട്രേഡ് എന്ന് പറഞ്ഞാൽ, ട്രേഡില് തീർച്ചയായിട്ടും രണ്ട് പാർട്ടികൾ വേണം. ഹു ആർ ദാറ്റ് പാർട്ടീസ്? ബയർ ആൻഡ് സെല്ലർ. ഇപ്പോഴ് ഫെറോജംഗ്ഷനില് ഒരുപാട് കടകള് തുറന്നു വെച്ചിട്ടുണ്ട്. ചില കടകള് പകുതി ഷട്ടർ ഇട്ടിരിക്കുകയാണ്. ചില ഒരു നിശ്ചിത ടൈം ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഇത്ര സമയം ഇത്ര സമയം ചില കടകൾ ഇത്ര സമയത്ത് ക്ലോസ് ചെയ്യണം, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എന്തായാലും അവിടെ കടയില് പല ആളുകളും പറയുന്നത് നമുക്ക് കേൾക്കാം. കട നടത്തിക്കൊണ്ടു പോകുന്ന ആളുകളോട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അവർ പറയും, ഇപ്പൊ കച്ചവടമൊന്നും അങ്ങനെ വലുതായിട്ട് നടക്കുന്നില്ല, ഓണമൊക്കെ വരാതായി, എന്നിട്ടും കച്ചവടമൊന്നും, ടെക്സ്റ്റൈൽ ഷോപ്പ് എല്ലാവരും പറയുന്നതാണ് കച്ചവടമൊന്നും നടക്കുന്നില്ല. അപ്പോഴ ആ കച്ചവടം നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം കച്ചവടം നടക്കണമെങ്കിൽ ടു പാർട്ടീസ് ആർ എസെൻഷ്യൽ. ഹു ആർ ദാറ്റ് പാർട്ടീസ്? ബയർ ആൻഡ് സെല്ലർ. ബയർ ആൻഡ് സെല്ലർ. സെല്ലറ് വേണം, ബയർ വേണം. വാങ്ങുന്ന ആളും വേണം, വിൽക്കുന്ന ആളും വേണം. ബയർ വാങ്ങുന്നവൻ, കൺസ്യൂമർ, സെല്ലർ സാധനങ്ങൾ വിൽക്കുന്നത് ആള്. അങ്ങനെ രണ്ട് പാർട്ടികൾ വേണം. അപ്പോഴേ കച്ചവടം നടക്കുന്നതിന് രണ്ട് പാർട്ടികൾ വേണം. അപ്പോഴേ കച്ചവടം എന്ന് പറഞ്ഞാൽ, അവര് കച്ചവടം നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വാങ്ങാൻ ആളില്ല. അവരെ കട തുറന്നു വെച്ചിരിക്കുന്നു, വാങ്ങാൻ ആളുകൾ കുറച്ചു പേരെ വരുന്നുള്ളൂ. അവരെ കച്ചവടം നടക്കുന്നില്ല. അത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ട്രേഡ് മീൻസ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ട്രേഡ് എന്ന് പറഞ്ഞാൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ്, സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ട്രേഡ് എന്ന് പറയുന്നത്. ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ക്ലിയർ ആയല്ലോ. It is the basis of a commerce. What is the basis of commerce? Trade is the basis of commerce. Trade എന്ന് പറയുന്നത് കോമേഴ്സിന്റെ അടിസ്ഥാനം എന്നാണ് പറയുന്നത്. സാധാരണ ട്രേഡ് കച്ചവടം എന്ന് പറയുന്നത് കോമേഴ്സിന്റെ അടിസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. ട്രേഡ് ക്യാൻ ബി അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു ടു കാറ്റഗറീസ്. ഹോം ട്രേഡ് and a foreign trader, foreign, foreign trader. ഇങ്ങനെ രണ്ടായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം, ട്രേഡിനെ ഡിവൈഡ് ചെയ്യാം. ഹോം ട്രേഡും ഉണ്ട്, ഫോറിൻ ട്രേഡും ഉണ്ട്. ഫോറിൻ ട്രേഡർ രണ്ടായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു, ട്രേഡിനെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഹോം ട്രേഡ് എന്ന് പറയുമ്പോൾ അതിന് വേറൊരു പേര് കൂടിയുണ്ട്, ഡൊമസ്റ്റിക് ട്രേഡ് എന്നും ഹോം ട്രേഡിനെ പറയണം. അത് ഓർത്ത് വെച്ചോളണം. ഡൊമസ്റ്റിക് ട്രേഡ് എന്ന് പറയും. ഹോം ട്രേഡിനെ എന്താന്ന് പറയും? ഡൊമസ്റ്റിക് ട്രേഡ്. ഡൊമസ്റ്റിക് ട്രേഡ് എന്ന് പറയും. DOMESTIC, ഡൊമസ്റ്റിക് ട്രേഡ്. അതുപോലെ ഇൻലാൻഡ് ട്രേഡ് എന്നും പറയും. ഇൻലാൻഡ് ട്രേഡ്. ഹോം ട്രേഡ് മലയാളം നമുക്ക് ആഭ്യന്തര വ്യാപാരം, ആഭ്യന്തര കച്ചവടം. നമ്മള് സാധാരണ രീതിയിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ ഇംഗ്ലീഷില് എങ്ങനെയാണ് പറയുന്നത്? ഹോം മിനിസ്റ്റർ എന്നാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്ന, അതേപോലെ ആഭ്യന്തര കച്ചവടമാണ് ഹോം ട്രേഡ്. അതിന്റെ മറ്റൊരു പേരാണ് ഡൊമസ്റ്റിക് ട്രേഡ് അല്ലെങ്കിൽ ഇൻലാൻഡ് ട്രേഡ്. ഇനി ഹോം ട്രേഡിന്റെ പ്രത്യേകത എന്താണ്? പിന്നെ ട്രേഡ് ഈസ് കാരിഡ് ഔട്ട് Within the country, it is called a home trade. ഒരു രാജ്യത്തിനകത്ത് കച്ചവടം നടക്കുകയാണ്. ഒരു രാജ്യത്തിനകത്ത് എന്ത് നടക്കുന്നു? കച്ചവടം നടക്കുന്നു. ഇന്ത്യക്കകത്ത്, ഇന്ത്യ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോഴേ ഇന്ത്യക്കകത്ത് കച്ചവടം നടക്കുകയാണ്. രാജ്യത്തിനകത്ത് കച്ചവടം നടക്കുന്നു. അങ്ങനെ രാജ്യത്തിനകത്ത് കച്ചവടം നടന്നാൽ ഈ വാങ്ങുന്ന ആള്, രണ്ടുപേര് വേണമല്ലോ, വാങ്ങുന്ന ആളും വിൽക്കുന്ന ആളും ഇന്ത്യക്കകത്താണ് എങ്കിൽ അതിനെ നമുക്കെന്ന് പറയാം, ഹോം ട്രേഡ് എന്ന് പറയാം. മനസ്സിലായല്ലോ. ഇനി വാങ്ങുന്ന ആള്
ഇന്ത്യയിലെ വിൽക്കുന്ന ആള് ശ്രീലങ്കയിൽ നിൽക്കുന്നത് വിചാരിച്ചോ, വാങ്ങുന്ന ആള് ഇന്ത്യയിലെ ശ്രീലങ്ക, ഇന്ത്യക്ക് അടുത്ത് നിൽക്കുന്ന രാജ്യമാണ് ശ്രീലങ്ക എന്ന് പറഞ്ഞത്. അപ്പോഴാ ചെറിയ രാജ്യം, അപ്പോഴേ സിലോൺ, മുമ്പ് സിലോൺ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോഴാ ശ്രീലങ്ക, ശ്രീലങ്കയിലെ വിൽക്കുന്ന ആള് നിൽക്കുന്നു, വാങ്ങുന്ന ആള് ഇന്ത്യയിൽ നിൽക്കുന്നു. അങ്ങനെ വാങ്ങുന്ന ആള് ഇന്ത്യയിൽ നിൽക്കുന്നു, വിൽക്കുന്ന ആള് അത് ശ്രീലങ്കയിൽ നിൽക്കുന്നുവെങ്കിൽ അതിനെ പറയുന്നത് എന്താണ്? അതിനെ പറയുന്നത് ഹോം ട്രേഡ് എന്നാണ്. സോറി, അതിനെ പറയുന്നത് ഫോൺ ട്രേഡ് എന്നാണ്. ഇവിടെ ഹോം ട്രേഡ് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. അടുത്തത് നമ്മൾ ഫോൺ ട്രേഡിലേക്ക് പോവാണ്. ഹോം ട്രേഡിന്റെ മറ്റേ രണ്ട് പേര് നിങ്ങൾക്ക് അറിയാം, ഇന്ത്യണൽ ട്രേഡ്, ഡൊമസ്റ്റിക് ട്രേഡ്, ഇന്ത്യണൽ അല്ലെങ്കിൽ ഡൊമസ്റ്റിക്. ഫോറിൻ ട്രേഡ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറയാൻ എന്താണ്? ഇന്റർനാഷണൽ ട്രേഡ് എന്ന് അല്ലെങ്കിൽ ഫോറിൻ ട്രേഡ് എങ്ങനെ കഴിഞ്ഞാലും ശരി തന്നെ, ഇന്റർനാഷണൽ ട്രേഡ്. ഇന്റർനാഷണൽ ട്രേഡിന്റെ മറ്റൊരു പേരാണ് എന്ത്? ഫോറിൻ ട്രേഡ്. ഫോറിൻ ട്രേഡ് എന്ന് പറയാം, വിദേശ വ്യാപാരം എന്ന് പറയാം, ഫോറിൻ ട്രേഡ്. അപ്പോഴ് വാങ്ങുന്ന ആള് എവിടെ നിൽക്കുന്നു? ഇന്ത്യയിൽ നിൽക്കുന്നു. അതായത് നേരെ തിരിച്ച് എങ്ങനെ പറയാനും കുഴപ്പമൊന്നുമില്ല. വാങ്ങുന്ന ആള് ഇന്ത്യയിൽ നിൽക്കുന്നു, വിൽക്കുന്ന ആള് ശ്രീലങ്കയിൽ നിൽക്കുന്നു. അപ്പോഴ് രണ്ട് രാജ്യങ്ങൾ, വെൻ എ ട്രേഡ് ഈസ് ക്യാരീഡ് ഔട്ട് ബിറ്റ്വീൻ കൺട്രീസ്, രണ്ട് രാജ്യങ്ങൾ തങ്ങളിലെ കച്ചവടം, രണ്ട് രാജ്യങ്ങൾ തങ്ങളിലെ കച്ചവടം നടക്കുമ്പോഴ് അതിനെയാണ് എന്താ പറയുന്നത്? ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫോറിൻ ട്രേഡ് എന്ന് പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ ട്രേഡ് എന്നും പറയാം. ഇവിടെ ഇന്ത്യണൽ എന്നല്ലേ പറയുന്നത്, ഇന്ത്യണൽ എന്ന് ബ്രാക്കറ്റ് എഴുതിയിട്ടില്ലേ. ഇതിനെ എന്തെന്നും പറയാം, എക്സ്റ്റേണൽ ട്രേഡ് എന്നും പറയാം. എക്സ്റ്റേണൽ, ഇ എക്സ് ടി ഇ ആർ എൻ എ എൽ, എക്സ്റ്റേണൽ ട്രേഡ് എന്ന് തന്നെ പറയാം. ക്ലിയർ ആയല്ലോ. വാങ്ങുന്ന ആള് വിൽക്കുന്ന ആള് രണ്ടുപേരും രണ്ട് രാജ്യങ്ങൾ നിൽക്കുന്നു. ഈ ഹോം ട്രേഡ് വീണ്ടും നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഹോം ട്രേഡിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ഇമ്പോർട്ട് എന്നും, അതായത് ഇറക്കുമതി എന്നും, അതേപോലെ കയറ്റുമതി എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇറക്കുമതി എന്നും കയറ്റുമതി എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇമ്പോർട്ട്, അതുപോലെ എന്താണ് എക്സ്പോർട്ട്. എക്സ്പോർട്ട് ഇറക്കുമതി കയറ്റുമതി. വെൻ വൺ കൺട്രി ബൈസ് ഗുഡ്സ് ഫ്രം അനദർ കൺട്രി ഇറ്റ് ഈസ് കാൾഡ് ഇമ്പോർട്ട്. ഒരു രാജ്യം വേറെ രാജ്യത്ത് നിന്ന് സാധനങ്ങൾ വാങ്ങുന്നു. നമ്മളിപ്പോഴേ അമേരിക്കയിൽ നിന്ന് കുറെ സാധനങ്ങൾ വാങ്ങിച്ചു, അപ്പോഴത് ഇമ്പോർട്ട് ചെയ്താണ്. വെൻ വൺ കൺട്രി സെൽസ് ഗുഡ്സ് ടു അനദർ കൺട്രി ഇറ്റ് ഈസ് കാൾഡ് എക്സ്പോർട്ട് ചെയ്ത്. ഒരു രാജ്യം വേറെ രാജ്യത്തേക്ക് സാധനങ്ങൾ വിൽക്കുന്നു, അപ്പോഴതിന് നമുക്ക് എക്സ്പോർട്ട് ചെയ്തെന്ന് പറയാം. ഇറക്കുമതിയും കയറ്റുമതിയും അത് രണ്ടും കൂടെ ചേർന്നതാണ് ഹോം ട്രേഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? വൺ കൺട്രി, വെൻ വൺ കൺട്രി സെൽസ് ഗുഡ്സ് ടു അനദർ കൺട്രി ഇറ്റ് ഈസ് കാൾഡ് എക്സ്പോർട്ട് ചെയ്ത്. ഇത് ഇത്രയും ഇപ്പോഴും നമ്മളൊന്ന് ഒരു ചെറിയൊരാശയം, ഒരു ഐഡിയ നമുക്ക് കിട്ടിയാൽ മതി. ഇത് ഡീപ്പായിട്ട് പിന്നീട് നമ്മൾ പഠിക്കുന്നുണ്ട്, വിശദമായിട്ട് നമ്മൾ പിന്നീട്. ഒരു ചാപ്റ്റർ തന്നെ ഉണ്ട് ഇത്, അപ്പോഴത് വിശദമായിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ ഈ ഇന്റർനാഷണൽ ട്രേഡും ഇതുപോലെ, സോറി ഞാൻ പറഞ്ഞു വന്നത് ഹോം ട്രേഡ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണമെന്നല്ലേ പറയുന്നത്. ഹോം ട്രേഡ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം എങ്ങനെയൊക്കെയാണ്? ഹോം ട്രേഡ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, റീറ്റെയിൽ ട്രേഡ്, അതുപോലെ ഹോൾസെയിൽ ട്രേഡ്. റീറ്റെയിൽ ചില്ലറ വ്യാപാരം, അതുപോലെ ഹോൾസെയിൽ എന്താണ് അർത്ഥം? മൊത്ത വ്യാപാരം, ഹോൾസെയിൽ. ഹോൾസെയിൽ ട്രേഡ് ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഈ റീറ്റെയിൽ ട്രേഡ് എന്ന് പറയുമ്പോഴേ എന്താണ്, അതായത് ചെയിൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാല് പ്രൊഡ്യൂസർ, സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ് പ്രൊഡ്യൂസർ. ഈ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത ആള് ആർക്ക് കൊടുക്കും? ഹോൾസെയിലർക്ക് കൊടുക്കും. ഹോൾസെയിലർ മൊത്ത വ്യാപാരി. ഇനി ഹോൾസെയിലർ സാധനങ്ങൾ ആർക്ക് കൊടുക്കും? റീറ്റെയിലർക്ക് കൊടുക്കും, ചില്ലറ വ്യാപാരി. റീറ്റെയിലറ് സാധനങ്ങൾ ആർക്ക് കൊടുക്കുന്നു? കൺസ്യൂമർക്ക് കൊടുക്കുന്നു, ഉപഭോക്താവിന് കൊടുക്കുന്നു. ഇതാണ് ചെയിൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറയുന്നത്. ചെയിൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, വിതരണ ശൃംഖല എന്നാണ് പറയുന്നത്. ഇങ്ങനെ പോകുന്നതിനെ വിതരണ ശൃംഖല എന്ന് പറയുന്നത്. അപ്പോഴിവിടെ റീറ്റെയിൽ ട്രേഡ് എന്ന് പറഞ്ഞാല് റീറ്റെയിലർ സാധനങ്ങൾ ആരുടെ നിന്ന് വാങ്ങുന്നു? ഹോൾസെയിലറുടെ നിന്ന് വാങ്ങുന്നു.
എന്നിട്ട് കൺസ്യൂമർക്ക് കൊടുക്കുന്നു വിൽക്കുന്നു ഇതാണ് റീറ്റെയിൽ ട്രേഡ് റീറ്റെയിലർ പർച്ചേസസ് ഗുഡ്സ് ഫ്രം ഹോൾസെയിലർ ഇൻ ലാർജർ ക്വാണ്ടിറ്റീസ് Thereafter, he sells these goods to consumers in smaller quantities. വലിയ ക്വാണ്ടിറ്റിയിൽ റീറ്റെയിലർ ഹോൾസെയിലർ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയും എന്നിട്ട് ചെറിയ ക്വാണ്ടിറ്റിയിൽ റീറ്റെയിലർ ആർക്ക് കൊടുക്കുകയും ചെയ്യുന്നു കൺസ്യൂമർക്ക് കൊടുക്കുകയും ചെയ്യുന്ന ട്രേഡിനെയാണ് റീറ്റെയിൽ ട്രേഡ് എന്ന് പറയുന്നത് ചില്ലറ വ്യാപാരം എന്ന് പറയുന്നത് ഹോൾസെയിൽ ട്രേഡ് എന്ന് പറയുമ്പോൾ നമുക്കതായി ഇവിടെ നോക്കാം ഹോൾസെയിലർ എന്ന് പറയുന്ന വ്യക്തി പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് വാങ്ങും പ്രൊഡ്യൂസറിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് റീറ്റെയിലർക്ക് കൊടുക്കും ഹോൾസെയിലർ പ്രൊഡ്യൂസറിൽ നിന്ന് വലിയ ക്വാണ്ടിറ്റി വാങ്ങിക്കും എന്നിട്ട് ചെറിയ ക്വാണ്ടിറ്റീസിൽ ആർക്കൊക്കെ കൊടുക്കുകയാണ് ഒരുപാട് റീറ്റെയിലർ അയാൾക്ക് കാണും ചില്ലറ വ്യാപാരി എന്ന് പറയുന്നത് ഒരു ഇപ്പൊ ടിവിയുടെ പ്രൊഡ്യൂസർ ഇപ്പൊ സോണിയുടെ നിന്ന് അവർക്ക് ഹോൾസെയിലർ ഉണ്ട് ആ ഹോൾസെയിലർ സാധനം വാങ്ങും ഒരു ഹോൾസെയിലർ ആയിരിക്കില്ല രണ്ടു മൂന്ന് ഹോൾസെയിലേഴ്സ് അല്ലെങ്കിൽ ഒരു 100 ഹോൾസെയിലേഴ്സ് ഒക്കെ കാണും അറിയാമില്ല ഈ സ്ഥാപനത്തിന്റെ വലിപ്പം അനുസരിച്ച് ഹോൾസെയിലേഴ്സിന്റെ എണ്ണവും കൂടും ഇപ്പൊ നമുക്ക് ഒരു ഹോൾസെയിലറുടെ കാര്യം നമുക്ക് നോക്കാം ഈ ഒരു ഹോൾസെയിലർക്ക് ഒരു 45 റീറ്റെയിലർമാരുണ്ടെന്ന് വിചാരിച്ചു 45 റീറ്റെയിലേഴ്സ് ഉണ്ട് അപ്പോൾ ആ റീറ്റെയിലേഴ്സിനെല്ലാം ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിൽ റീറ്റെയിലർക്ക് ഗുഡ്സ് സപ്ലൈ ചെയ്യും അതിന് ഹോൾസെയിലർ സപ്ലൈ ചെയ്യും അപ്പോഴേ ഹോൾസെയിൽ ട്രേഡ് എന്താണെന്ന് ചോദിച്ചാൽ വലിയ ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസറിൽ നിന്ന് വാങ്ങിച്ചിട്ട് ചെറിയ ക്വാണ്ടിറ്റിയിൽ റീറ്റെയിലർക്ക് സപ്ലൈ ചെയ്യുന്ന ട്രേഡിനെയാണ് ഹോൾസെയിൽ ട്രേഡ് എന്ന് പറയുന്നത് ഹോൾസെയിൽ ട്രേഡ് റെഫേഴ്സ് ടു ബൈയിങ് ഗുഡ്സ് ഇൻ ലാർജർ ക്വാണ്ടിറ്റീസ് ഫ്രം പ്രൊഡ്യൂസേഴ്സ് ആൻഡ് സെല്ലിംഗ് ദം ടു റീറ്റെയിലേഴ്സ് ഇൻ സ്മാളർ ക്വാണ്ടിറ്റീസ് ഇവിടെ റീറ്റെയിൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ ബൈയിങ് ഗുഡ്സ് ഫ്രം ഹോൾസെയിലേഴ്സ് ഇൻ ലാർജർ ക്വാണ്ടിറ്റീസ് ആൻഡ് സെല്ലിംഗ് ദം ടു കൺസ്യൂമേഴ്സ് ഇൻ സ്മാളർ ക്വാണ്ടിറ്റീസ് വലിയ ക്വാണ്ടിറ്റിയിൽ ഹോൾസെയിലേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ചെറിയ ക്വാണ്ടിറ്റിയിൽ കൺസ്യൂമർക്ക് കൊടുക്കുന്ന ട്രേഡിനെ നമുക്ക് എന്തെന്ന് പറയാം റീറ്റെയിൽ ട്രേഡ് എന്ന് പറയാം ക്ലിയർ ആയല്ലോ അപ്പോഴ് ഹോം ട്രേഡ് രണ്ടായിട്ട് വിഭജിച്ചിരിക്കുകയാണ് എങ്ങനെയൊക്കെ റീറ്റെയിൽ ട്രേഡ് എന്നും ഹോൾസെയിൽ ട്രേഡ് എന്നും അത് വിശദമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ ഇനി അടുത്തതെന്ന് പറയുന്നത് എന്താണ് ഇന്റർനാഷണൽ ട്രേഡാണ് ഇന്റർനാഷണൽ ട്രേഡ് നമുക്ക് വീണ്ടും രണ്ടായിട്ട് വിഭജിക്കാം ഇന്റർനാഷണൽ ട്രേഡിനെ രണ്ടായിട്ട് നമുക്ക് വിഭജിക്കാം എങ്ങനെ വിഭജിക്കാം അതാണ് ഞാൻ നേരത്തെ ഇവിടെ ഹോം ട്രേഡ് ഇന്റർനാഷണൽ ട്രേഡ് എന്ന് വിചാരിച്ച് പെട്ടെന്ന് ഞാൻ അങ്ങ് പറഞ്ഞു പോയതാണ് ഈ ഇന്റർനാഷണൽ ട്രേഡ് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാം ഇമ്പോർട്ട് എന്നും അതുപോലെ എക്സ്പോർട്ട് എന്നും ഇറക്കുമതി എന്നും കയറ്റുമതി എന്നും രണ്ടായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം ഇന്റർനാഷണൽ ട്രേഡിനെ ഡിവൈഡ് ചെയ്യാം ഇറക്കുമതി എന്നും കയറ്റുമതി എന്നും ഇമ്പോർട്ട് എന്നും എക്സ്പോർട്ട് എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് ഇന്റർനാഷണൽ ട്രേഡിനെ ഇന്റർനാഷണൽ ട്രേഡ് ക്യാൻ ബി അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു കാറ്റഗറീസ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്ന് പറയാൻ എന്താണ് വെൻ വൺ കൺട്രി പർച്ചേസസ് ഗുഡ്സ് ഫ്രം അനദർ കൺട്രി ഇറ്റ് ഈസ് കോൾഡ് ഇമ്പോർട്ട് ചെയ്ത് ഒരു രാജ്യം വേറെ രാജ്യത്ത് നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതിനെ ഇമ്പോർട്ട് ചെയ്ത് എന്ന് പറയാം വെൻ വൺ കൺട്രി സെൽസ് ഗുഡ്സ് ടു അനദർ കൺട്രി ഇറ്റ് ഈസ് കോൾഡ് എക്സ്പോർട്ട് ചെയ്ത് ഒരു രാജ്യം വേറെ രാജ്യത്തേക്ക് സാധനങ്ങൾ വിൽക്കുന്നതിനെ എക്സ്പോർട്ട് ചെയ്തെന്ന് പറയാം ക്ലിയർ ആയല്ലോ ഇതിനെല്ലാത്തിനും പുറമെ വേറൊരു ട്രേഡ് ഉണ്ട് അതിനെ നമ്മൾ ടെർഷറി കേട്ടിട്ടുണ്ടാവും ടെർഷറി ഇൻഡസ്ട്രി എന്ന് കേട്ടിട്ടുണ്ട് ടെർഷറി ഇൻഡസ്ട്രി അപ്പോഴ് അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയാം ടെർഷറി ഇൻഡസ്ട്രി അപ്പോഴ് ഇമ്പോർട്ടും എക്സ്പോർട്ടും മനസ്സിലായല്ലോ ഓക്കേ